നീലിമയുടെയും അവളുടെ കാമുകൻ ആദിയുടെയും വിവാഹം നടക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിവാഹത്തിന് മുൻപ് നീലിമയ്ക്ക് ആരോ ഒരാളുമായി കിടക്ക പങ്കിടേണ്ടി വന്നു. നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു. അഞ്ജലി നീലിമയുടെ രണ്ടാം അമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി. ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ നീലിമയെ അവളെപ്പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരുത്തന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു. ചേച്ചി, ചേച്ചി നമ്മളെ എല്ലാരെയും ചതിച്ചു. അയ്യോ പാവം, ഈ ആദ്യം ചതിച്ചു. നീലിമ രാത്രിയിൽ ആരുടെയോ കൂടെ ഹോട്ടലിൽ ചിലവഴിച്ചു എന്ന് അഞ്ജലി പറഞ്ഞതനുസരിച്ചാണ് ആദിയും വാസുദേവനും രാവിലെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത്. കോറിഡോറിലേക്ക് അവർ ഓടിയെത്തുമ്പോഴാണ് നീലിമയുടെ മുറിയിൽ നിന്നും ഷർട്ട് ധരിച്ചുകൊണ്ടൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. അതാരാണെന്നറിയാൻ ആദി ആ യുവാവിന്റെ പുറകെ പോയെങ്കിലും അപ്പോഴേക്കും അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയിരുന്നു. അവൾക്ക് മുൻപിൽ നിന്നിരുന്നത് നീലിമയുടെ പ്രതിശ്രുത വരൻ ആദിയായിരുന്നു. അതവളുടെ അച്ഛൻ വാസുദേവനായിരുന്നു. അതിലും അവളെ വേദനിപ്പിച്ചത് അച്ഛന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം ആസ്വദിച്ചിരുന്ന അഞ്ജലിയെ കണ്ടപ്പോഴായിരുന്നു. വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. സന്തോഷത്തോടെ പോവുകയായിരുന്ന എന്റെ ആദിയുടെ ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. പിന്നീട് നടന്നതെല്ലാം അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ചതിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി. ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഈ ഒരുമ്പട്ടവള് കാരണം എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, എടുക്കാനുള്ളൊക്കെ എടുത്തോ. അപ്പോഴേക്ക് അച്ഛൻ ഒരു പ്രധാന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്നെ ലണ്ടനിലേക്ക് പറഞ്ഞുവിടാൻ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അനുസരിക്കേണ്ടി വന്നു. എന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരുത്തൻ ആരാണ്? അവനിപ്പോ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നായാലും എനിക്ക് അറിയുക തന്നെ വേണം. നീലിമ കാത്തിരുന്ന ആ ഒരാൾ അവനായിരുന്നു, സിദ്ധാർത്ഥ്. അന്നത്തെ രാത്രിയിൽ നീലിമയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്ന സിദ്ധാർത്ഥ് വൈകിയാണെങ്കിലും അയാൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിരുന്നു. ആ രാത്രിയിൽ തനിക്കൊപ്പം ചെലവഴിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. ലഹരിക്ക് അടിമപ്പെട്ട് തിരുത്താനാകാത്തൊരു തെറ്റ് ചെയ്തിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് മാപ്പ് ചോദിക്കണം. ഇപ്പൊ അവൾ എവിടെയായിരിക്കും? സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ നീണ്ട 5 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. അന്നത്തെ രാത്രിയിൽ നടന്ന ചതിയുടെ സമ്മാനമായി നീലിമയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു. ഒരു ദിവസം അച്ചുവിന്റെ കുസൃതികൾക്ക് പിറകെ ഓടുമ്പോഴാണ് അവളെ തേടി ആ ഫോൺ കോൾ എത്തിയത്. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നീലിമയുടെ മുഖം ചുവന്നു. ഞാൻ ജീവനോടെയുള്ള കാര്യം അച്ഛൻ ഓർമ്മയുണ്ടോ? ഞാൻ വിളിച്ചത് നിന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാനാ. വരനെ നിനക്ക് നന്നായിട്ട് അറിയാം, വേറെ ആരുമല്ല നമ്മുടെ ആദ്യ തന്നെ. ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നീ വരണം. പറ്റില്ലാന്നാണെങ്കിൽ ശരി, അത് നിന്റെ ഇഷ്ടം. തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിമ ആദ്യം കരുതിയെങ്കിലും നീലിമ അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു. ഇന്ത്യയിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കുന്നു. അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ. രക്തം രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. അവൻ പോലും അറിയാതെ ആ വാക്കുകൾ അച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്റെ അച്ഛനല്ലേ, എനിക്കറിയാം എന്റെ അച്ഛൻ തന്നെയാണെന്ന്. ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളം പറയണ്ട, എന്റെ അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? സോറി സർ, മോനെ അറിയാതെ പറഞ്ഞു പോയതാ.
സത്യം പറഞ്ഞു. ആരാ നിങ്ങളിങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാൻ എത്ര രൂപ തരാന്ന് അവർ ഓഫർ ചെയ്തത്? ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടാണോ നീ നിന്റെ മോനെ വളർത്തുന്നത്? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. താൻ ആരായാലും എനിക്കെന്താണോ? സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കേ. ഇതൊന്നും തന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്റെ വീട്ടിൽ പഠിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതോ നിനക്ക് തന്നെ അറിയില്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? ശരിയാ മിസ്റ്റർ, എനിക്കെന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എന്റെ മോനോട് ഒന്ന് പറഞ്ഞോളാം, നിന്നെ പോലെ ഒരാളല്ല അവന്റെ അച്ഛനെന്ന്. നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നു വെച്ച റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കേണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നതൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ ആദി, ഇത് കേട്ടോ, ആദിക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നെക്കാളും 1000 മടങ്ങ് മിടുക്കി തന്നെയാ അഞ്ജലി. എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കാലം കാത്തു വെച്ച മുഹൂർത്തമായിരുന്നിരിക്കണം ഇത്. ദേഷ്യത്തോടെ ആദിക്കരികിലേക്ക് ചെന്ന് അവനെ കുത്തിനു പിടിച്ചു. സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല? കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആണ് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. ഏയ് വിട്. മോളെ, നിന്നോട് മോനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ. അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവരൊക്കെ ആയിട്ട് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കി സമയം കളയുന്നത്? ശരി വിട്ടേക്ക്, വാ മോനെ. അതാകട്ടെ. തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് അച്ചുവിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു. നീലിമയോടെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ? അവളും അവളുടെ ആ നശിച്ച ചെറുക്കനും കൂടി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഇതൊരു വലിയ പണക്കാരനും വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതിയത് അവള് വളച്ചെടുത്ത ഏതോ പുതിയ ആളാണെന്ന. പക്ഷേ അവളുടെ ആ പിഴച്ച കൊച്ച് അവനെ അച്ഛാന്നാ വിളിച്ചത്. അത് അവളുടെ ഹസ്ബൻഡ് ആണെന്നാ തോന്നുന്നേ. എന്താ പറഞ്ഞേ? ഹസ്ബൻഡോ? ടെൻഷൻ ആവാതെ സുധാകര. ഇനി ആ കിളവി നീലിമയുടെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയൂ. നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവിയെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും. മോനൊരു കാര്യം ചെയ്, അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി. നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർത്ഥ്. അച്ചു വാ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർത്ഥ്. 5 വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത്. മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ്. തന്റെ പേരക്കുട്ടിയെ അന്നാദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത്. മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണപൊട്ടിയൊഴുകി. നീലിമയെ കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരു നാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു. ഹസ്ബൻഡോ? അതെ മുത്തശ്ശി, ആ ചേട്ടനല്ലേ ചേച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്? ഹസ്ബൻഡ് ആണോ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയത്? അതെ മുത്തശ്ശി, അതാ എന്റെ അച്ഛൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത്. കണ്ടില്ലേ, ചേച്ചി കല്യാണം കഴിച്ചതോ പറഞ്ഞില്ല. അത് പോട്ടെ മുത്തശ്ശി, ഇത്രയും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് കാണണോന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി? അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നോടെ ചേച്ചി. ഇത്രയും വർഷം കാണാത്തതുകൊണ്ട് അച്ഛൻ ചിലപ്പോ എല്ലാം മറന്നു കാണും. എന്ത് നടക്കും എന്നറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത്. നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ വീട്ടിലോട്ട് വാടി. അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും. എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കള്ളത്തരങ്ങളാണ്
അഞ്ജലി പറഞ്ഞത്. ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു. താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ ആദി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനോനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ? വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ? നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദിയായിരിക്കുമോ? തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ? തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥ് മടങ്ങിയെത്തുമോ? മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച രഹസ്യം ഒടുവിൽ നീലിമ അറിയുമോ? ഇതെല്ലാം അറിയാൻ പോക്കറ്റ് FM ഓഡിയോ സീരീസ് ആയ പ്രേമം കേൾക്കൂ. ഡൗൺലോഡ് ദ ആപ്പ് നൗ.